സ്നേഹമുള്ളവരെ മരിച്ചവരുടെ പുനരുദ്ധാനമില്ലെന്ന് വിശ്വസിച്ചിരുന്ന സദു കായർ ഈശോയുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും ഈശോ അവർക്ക് നൽകുന്ന മറുപടിയും പ്രതിപാദിക്കുന്ന വിശുദ്ധ മത്തായയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് ഏലിയ സ്ലീവ മൂശക്കാലത്തിലെ മൂശക്കാലം നാലാം ഞായറാഴ്ച സിറോ സഭ വിശുദ്ധ കുർബാന മധ്യയുള്ള സുവിശേഷ വിചിന്തനത്തിനായി സ്വീകരിച്ചിരിക്കുന്നത് യഹൂദ മതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗക്കാരായിരുന്നു ഫരീസിയരും സദുഖായരും ഫരീസിയർ മോശ യഹൂദ ജനതയ്ക്ക് നൽകിയ തോറ എന്ന നിയമഗ്രന്ഥവും എഴുതപ്പെടാത്തതും എഴുതപ്പെട്ടതുമായ ചെയ്യേണ്ടതായ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അനുഷ്ഠാനങ്ങളും ചെയ്യരുതാത്തതായ മുന്നൂറ്റി അറുപത്തിയഞ്ച് വിലക്കുകളും ഉൾപ്പെടെ അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങൾ പാലിച്ചു പോന്നിരുന്നു പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഇസ്രായേലിലെ പുരോഹിതനായിരുന്ന സാദോക്കിന്റെ പിൻ സദൂഖായർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവർ മോശയകൂദ ജനതയ്ക്ക് നൽകിയ ലിഖിത നിയമഗ്രന്ഥമായ തോറയല്ലാതെ മറ്റ് യാതൊരു നിയമവും പാലിച്ചിരുന്നില്ല ലിഖിത നിയമത്തിൽ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ കുറിച്ചോ ഒന്നും പ്രതിപാദിക്കാത്തതിനാൽ ഇവയിലൊന്നും സദുക്കായർ വിശ്വസിച്ചിരുന്നുമില്ല മനുഷ്യൻ മരിക്കുന്നതോടെ ആത്മാവ് നശിക്കുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുനരുദ്ധാനത്തെ അന്ത്യവിധിയെ കുറിച്ചും ഈശോ പഠിപ്പിക്കുമ്പോൾ സദുക്കായർ ഈശോയുടെ അടുത്ത് പുനരുത്ഥാനത്തെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഇവർ ഉയർത്തുന്ന ചോദ്യത്തിന്റെ പ്രമേയം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭർത്തൃ സഹോദര ധർമ്മത്തെ കുറിച്ചുള്ള പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത് സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചാൽ അവന്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്യരുത് ഭർത്താവിന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം നിയമാവർത്തന പുസ്തകത്തിലെ ഈ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സദു കായർ ഈശോയുടെ മുമ്പിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഏഴ് സഹോദരന്മാർ ഒന്നിനു പിന്നാലെ അടുത്തയാൾ എന്ന ക്രമത്തിൽ സന്താനമില്ലാതെ മരിക്കുന്നു എന്നാണ് അവർ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത് ഈ വിവരണത്തിൽ നിന്ന് തന്നെ ഇവരുടെ ചോദ്യം തികച്ചും സാങ്കല്പികം എന്ന് കരുതാവുന്നതാണ് എന്നാൽ അവരുടെ ഉദ്ദേശം തികച്ചും വ്യക്തമാണ് മരണാനന്തര ജീവിതമില്ലെന്ന് വിശ്വസിച്ചവർ തികച്ചും സാങ്കല്പികമായ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ ഈശോയെ വാക്കിൽ കൊടുക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് ഈശോയുടെ പ്രബോധനം തെറ്റെന്ന് സ്ഥാപിക്കുക അതുവഴി ഈശോയെ പരിഹസിക്കുക ഇതായിരുന്നു അവരുടെ ഉദ്ദേശ്യം പക്ഷെ ഈശോ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നതിലൂടെ അവരുടെ അജ്ഞതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈശോ പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അവർ മനസ്സിലാക്കിയിട്ടില്ല അതിനാലാണ് അവർക്ക് തെറ്റുപറ്റിയത് നിയമാവർത്തന പുസ്തകത്തിൽ മോശ ഭർത്തൃ സഹോദര ധർമ്മത്തെക്കുറിച്ചുള്ള നിയമം നൽകിയത് ഈ ലോക ജീവിതത്തിനു വേണ്ടിയാണ് അത് മരണാനന്തര ജീവിതത്തിനു വേണ്ടിയല്ല രണ്ട് കാര്യങ്ങളാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത് ഒന്നാമതായി സഹോദരന്റെ ഭാര്യയുടെ സംരക്ഷണവും രണ്ടാമത് സഹോദരന്റെ പേര് ഇസ്രായേൽ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ ആദ്യ ആ പേര് നൽകുക ഇതും മരണാനന്തര ജീവിതവും തമ്മില് ബന്ധമില്ല വിവാഹം ചെയ്യുക ചെയ്തു കൊടുക്കുക ഇതൊക്കെ ഈ ലോക ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഈ ലോക ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവീക സത്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കരുത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ ദൈവിക സത്യങ്ങളെ വിലയിരുത്താനാവൂ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്ഥാനത്തിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമില്ലാത്തതെന്ന് ഈശോ പറയുന്നു സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തിന് അടിസ്ഥാനമായി നില നിലകൊള്ളുന്നത് വിവാഹം ചെയ്യുക ചെയ്തു കൊടുക്കുക ഇവയൊക്കെ ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് പുനരുത്ഥാന ജീവിതത്തിൽ അവ ഉണ്ടായിരിക്കുകയില്ല അതിനാൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ള അവരുടെ ചോദ്യം തന്നെ അപ്രസക്തമാണ് അവരുടെ അറിവില്ലായ്മയിൽ നിന്നാണ് ഈ ചോദ്യം ഉയരുന്നത് തന്നെ സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നാം എപ്പോഴും ഏറ്റു ചൊല്ലുന്നതാണ് മരിച്ചവരുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനത്തിലെ ഏറെ സുപ്രധാനമായ ഏറ്റുപറച്ചിലാണ് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസ പ്രഖ്യാപനം മരിച്ചവരുടെ ഉയർപ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ദൈവത്തിൻ്റെ ശക്തിയിലും അടിസ്ഥാനമാക്കി വേണം നാം മനസ്സിലാക്കാൻ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മരണശേഷം ഉയർപ്പുണ്ടാകുമെന്നും മരണാനന്തര ജീവിതം ഉണ്ടാകുമെന്നുമൊക്കെ വിശ്വസിക്കാൻ സാധിക്കൂ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മരണശേഷമുള്ള മൂന്ന് അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട് സ്വർഗം ശുദ്ധീകരണ സ്ഥലം നരകം എന്നിങ്ങനെ ഇവ മൂന്ന് പ്രത്യേക സ്ഥലങ്ങളായിട്ടല്ല മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക മറിച്ച് മൂന്ന് അവസ്ഥകളായിട്ടാണ് സ്വർഗമെന്നത് ദൈവത്തോട് കൂടെയായിരിക്കുന്ന അവസ്ഥയാണ് പൂർണമായ കൃപാവരത്തിലും ദൈവവുമായുള്ള പൂർണ്ണ സൗഹാർദ്ദത്തിലും മരിക്കുന്നവർ കൈവരിക്കുന്ന ഒരു അവസ്ഥ നരകം എന്നത് ദൈവസാന്നിധ്യത്തിന്റെ അഭാവമായിട്ടാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ദൈവം ഇല്ലാത്ത അവസ്ഥ എന്ന് ദൈവത്തിന്റെ പൂർണ്ണമായ കൃപാവരത്തിലും സൗഹാർദ്ദത്തിലും മരിക്കാത്തവർ കടന്നുപോകേണ്ടി വരുന്ന താത്കാലികമായ ഒരു ശുദ്ധീകരണ അവസ്ഥയായിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെയും മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പും അന്ത്യവിധിയും നിത്യജീവനും എല്ലാം വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ സഭയുടെ പ്രബോധനമാണ് ഈ ലോക യാഥാർത്ഥ്യങ്ങളുടെയും ലോകക്രമങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇവയൊന്നും വിലയിരുത്താനോ മനസ്സിലാക്കാനോ ആർക്കും സാധിക്കുകയില്ല സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായ നാമൊക്കെ മരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്കൊക്കെ പ്രേരണയാകുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണർത്തി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ വിശ്വാസ സമൂഹത്തെ പ്രേരിപ്പിക്കാൻ സിമത്തേരിയിൽ വെച്ച് ധ്യാന ചിന്തകൾ പങ്കുവെച്ചിരുന്ന ആധ്യാത്മിക പിതാക്കന്മാർ ഉണ്ടായിരുന്നു റോമിലെ സാന്ത മരിയാതല്ലേ ഡേ കപ്പുച്ചീനി എന്ന് പറയുന്ന ദേവാലയത്തില് ദേവാലയത്തിന്റെ ഉൾവശം മനുഷ്യന്റെ എല്ലുകളാലും തലയോട്ടിയ തലയോട്ടിയാലും അലങ്കരിച്ചിരിക്കുകയാണ് മരണത്തെ കുറിച്ചുള്ള ചിന്ത വിശ്വാസ സമൂഹത്തില് ഉണർത്തുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ശാശ്വതമായ ഒരു അവസാനമല്ല മറിച്ച് അതൊരു കടന്നുപോകൽ മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ നിന്നും നിത്യ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകൽ ഈ ഭൂമിയിൽ നാം ഒക്കെ എപ്രകാരം ജീവിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉത്ഥാന ജീവിതത്തിൽ നമുക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്നത് ഉത്ഥാന ജീവിതത്തിലുള്ള വിശ്വാസമാണ് ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് പ്രചോദനമേകുന്നത് സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും പരാജയങ്ങളും തകർച്ചകളും ഒന്നും ശാശ്വതമല്ലെന്നും ഇതിനുമപ്പുറം ഒരു ജീവിതമുണ്ടെന്നുമുള്ള വിശ്വാസം പ്രതീക്ഷയോടെ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് പ്രേരണയാകണം ദുഃഖവള്ളിയുടെ വേദനയുടെ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഉയർപ്പ് ഞായർ നൽകുന്ന സന്തോഷമാണ് പ്രതീക്ഷയോടെ ജീവിക്കാൻ നമുക്ക് പ്രേരണയാകുന്നത് അനുദിന ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന വേദനകളിലും സഹനങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മറക്കാതിരിക്കാം ഈശോയ്ക്ക് വേണ്ടി വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ സഹിക്കുവാനും മരണം തന്നെ സ്വീകരിക്കുവാനും രക്തസാക്ഷികൾക്ക് പ്രചോദനമേകിയത് ഉത്ഥാന ജീവിതത്തിലുള്ള പ്രതീക്ഷയായിരുന്നു സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാൻ വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് പ്രചോദനമേകുന്നതും മരണാനന്തരം ലഭിക്കാനിരിക്കുന്ന നിത്യ ജീവനെ കുറിച്ചുള്ള വിശ്വാസമാണ് നമ്മുടേതും ഉത്ഥാനത്തെ പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു ജീവിതമായിരിക്കുമ്പോൾ അതിനായി ഒരുങ്ങാൻ നാമം തയ്യാറാകും അനുദിന ജീവിതത്തിൽ തിന്മയെ നിരാകരിക്കുവാനും നന്മയെ പുലുകുവാനും അങ്ങനെ മരണാനന്തരം നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കും ഈശോയുടെ മഹത്വപൂർണമായ പുനരാഗമനത്തെയും അന്ത്യവിധിയെയും നിത്യജീവനെയും ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശിയോടെ ജീവിക്കാൻ സഭാ മാതാവ് വിശ്വാസ സമൂഹത്തെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഏലിയ സ്ലിബ മൂശകാലത്തിലെ അവസാന ഞായറാഴ്ച പുനരുദ്ധാനത്തെ കുറിച്ച് വിവരിക്കുന്ന ഈ സുവിശേഷ ഭാഗം വിചിന്തനത്തിനായി സ്വീകരിക്കുന്നതിലൂടെ നിത്യജീവിതത്തിനായി ഒരുക്കമുള്ളവരായിരിക്കാനാണ് സഭ നമ്മോടൊക്കെ ആവശ്യപ്പെടുന്നത് മൃതസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന ഏറെ അർത്ഥസമ്പൂർണമായ ഒരു ഗാനത്തിന്റെ വരികൾ നമുക്ക് ഓർക്കാം മരണം വരുമൊരുനാൾ ഓർക്കുക മർത്തിയ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണത്തെ ഉത്ഥാനത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചുമുള്ള ചിന്തകൾ ചെയ്യാൻ നമുക്ക് പ്രേരണയാകണം കാലത്തിലെ കാറസൂസോ പ്രാർത്ഥനയുടെ സമാപന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓർക്കാം പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ നിശിഖായി ദൈവദൂതന്മാരാൽ പരിസേവിതനായി ഒരു ചടയാളത്തോടുകൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാകുമ്പോൾ ഒന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ പ്രസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ ഈശോയെ നിന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ